ക്രിസ്തുവിൻ്റെ ജീവാർപ്പണത്തിൻ്റെ ഫലം സ്വീകരിക്കുന്ന ഏവർക്കും ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 15:12-17 വാക്യങ്ങളാണ്. സ്നേഹത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇന്നത്തെ ധ്യാനത്തെ 5 തലങ്ങളിലായി നമുക്ക് ക്രമപ്പെടുത്താം. 1, പരസ്പര സ്നേഹം. 2, ജീവാർപ്പണം. 3, യേശുവിൻ്റെ സ്നേഹിതർ. 4, തിരഞ്ഞെടുപ്പ്. 5, ഫലമേകുവാനും ഫലമാകുവാനും. 1, പരസ്പര സ്നേഹം. സ്നേഹം ശുദ്ധ സ്നേഹമാണെന്നും ക്രിസ്തു ഉള്ളിലുള്ള സ്നേഹമാണെന്നും എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഒരു കാരണവുമില്ലാതെ ഒരാൾ എന്നോട് ക്ഷോഭിക്കുന്നു എന്നിരിക്കട്ടെ. എനിക്ക് ഒരു പരിചയവുമില്ലാത്ത അയാൾ അകാരണമായി എന്നോട് ക്ഷോഭിച്ചതിൽ എനിക്കുണ്ടായ അസ്വസ്ഥതയേക്കാൾ അയാളോട് സൗഹൃദം സ്ഥാപിക്കുവാനും അയാളെ നോക്കി പുഞ്ചിരിക്കുവാനും ആകുമെങ്കിൽ ആ സ്നേഹം ക്രിസ്തു ഉള്ളിലുള്ള സ്നേഹമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കർത്താവ് പറഞ്ഞു, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. 2, ജീവാർപ്പണം. പരസ്പര സ്നേഹത്തിൻ്റെ പൂർണ്ണത ക്രിസ്തു സ്നേഹവും ക്രിസ്തു സ്നേഹത്തിൻ്റെ അർത്ഥം ജീവാർപ്പണവുമാണ്. ക്രിസ്തുവോളവും ക്രിസ്തുവിലും വളരുന്ന സ്നേഹത്തിൻ്റെ സമ്പൂർണതയാണ് ജീവാർപ്പണം, അഥവാ ജീവന് തുല്യമായ സ്നേഹം. സ്നേഹത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. 3, ക്രിസ്തുവിൻ്റെ സ്നേഹിതർ. ക്രിസ്തു കൽപ്പിക്കുന്നത് തിരിച്ചറിയുന്നതാണ് ക്രിസ്തു സ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പാസ്പോർട്ട്. ക്രിസ്തു കൽപ്പിക്കുന്നത് ചെയ്യുമ്പോൾ ആ സ്നേഹത്തിൽ നാം നിലനിൽക്കും, ക്രിസ്തുവിൻ്റെ സ്നേഹിതരായി നാം മാറും. കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ക്രിസ്തുവിൽ നിന്ന് കേൾക്കുവാനും ക്രിസ്തുവിൽ കേട്ടതിൻ്റെ ഉള്ളിൽ ആയിരിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് ഈ സ്നേഹം. 4, തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പെന്നാൽ മറ്റൊന്നിൽ നിന്ന് വിളിച്ച് വിളിച്ചവനിലേക്ക് ആനയിക്കുന്നതാണ്. എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് വിളിച്ചവൻ്റെ ആഗ്രഹത്തിലേക്കുള്ള വളർച്ചയാണത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. 5, ഫലമേകുവാനും ഫലമാകുവാനും. ഫലമേകുക എന്നാൽ ഒരുക്കുന്നതിനെയും സ്വരുക്കൂട്ടുന്നതിനെയും മറ്റുള്ളവർക്കായി വിളമ്പുന്നതാണ്. ഒരിക്കലിൽ വിളമ്പി നൽകുവാനുള്ള ആഗ്രഹവും സ്നേഹവും കാത്തിരിപ്പുമുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. 2 കാര്യങ്ങളാണ്, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും. നമ്മുടെ ഫലം നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവർക്കായി ഫലം നൽകുവാൻ നമുക്കാകണം. അത് നമ്മിലൂടെ ദൈവത്തിൻ്റെ ഫലം നൽകുക എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയരെ, ക്രിസ്തുവിൻ്റെ ഫലദായകത്വമുള്ളവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.